അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ പ്രതിപക്ഷത്തിന് ചാരിതാർത്ഥ്യമുണ്ട്. ഇന്ന് കോവിഡിന്റെ മറവിൽ പമ്പ ത്രിവേണിയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് കൊള്ള നടത്താനും സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനുമുള്ള സർക്കാർ തീരുമാനത്തെയാണ് തടയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഞാൻ വനം വകുപ്പ് മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി 6 മണിക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. വനത്തിലൂടെ വനാതിർത്തിയിലുള്ള പുഴയാണെങ്കിലും അവിടെയുള്ള വസ്തുക്കളാണെങ്കിലും ഒന്നും വനത്തിന് അധികാരമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 അനുസരിച്ച് എല്ലാ അധികാരവും ഫോറസ്റ്റിൽ തന്നെ നിക്ഷിപ്തമാണ്. മുഖ്യമന്ത്രി ആരോട് ചോദിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇതാരോട് എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത്? ഇന്ത്യൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 അനുസരിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് വനത്തിൻ്റെ സമീപത്തുള്ള ഏത് വസ്തുക്കളാണെങ്കിലും നദിയാണെങ്കിലും നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം അത് ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതനുസരിച്ചാണ് ഇന്നലെ ഫോറസ്റ്റ് സെക്രട്ടറി ഉത്തരവ് ഇറക്കിയത്. മണ്ണ് മാറ്റാം. ദുരന്ത നിവാരണ അതോറിറ്റി നിയമപ്രകാരം പുഴ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മണല് മാറ്റാം. ഞങ്ങൾ അതിനെതിരല്ല. നദികളിലെ മണല് മാറ്റണം. പക്ഷേ നിയമാക്ടനുസരിച്ച് മണല് വിൽക്കാനുള്ള അധികാരമില്ല. മണ ആ എടുക്കുന്ന മണ്ണ് മാറ്റുന്ന മണ്ണ് വിൽക്കാനുള്ള അധികാരമില്ല. ആ നിലയിൽ ഇവിടെ ചെയ്തതെന്താണ്? ഊരും പേരുമില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനം, കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേരിൽ ഈ കോടിക്കണക്കിന് രൂപ വിലയുള്ള മണ്ണ് സ്വകാര്യ വ്യക്തികൾക്ക് അടിച്ചു കൊണ്ടുപോകാനുള്ള അവസരമാണ് കൊടുത്തത്. അവർക്ക് കിട്ടുന്ന മണ്ണിൻ്റെ വില പോലും തീരുമാനിച്ചിരുന്നില്ല. കേരളം കണ്ട ഒരു വലിയ മണൽ കൊള്ളയാണ് പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ മൂലം തടയാൻ കഴിഞ്ഞത്. ഫോറസ്റ്റ് സമയോചിതമായി ഇടപെട്ടു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫോറസ്റ്റ് അവരുടെ ശക്തമായ ഇടപെടലുണ്ടായി. അതുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്ന എന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് പമ്പാ നദിയിലെ മണല് മാറ്റും, പ്രളയം വരാതിരിക്കാൻ വേണ്ടി. നല്ല കാര്യമാണ്. ആ മണല് മാറ്റിയിടും. പിന്നീട് ഇത് വിൽക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കും. അതാണ് പ്രതിപക്ഷം പറഞ്ഞത്. അതാണ് പ്രതിപക്ഷം ആദ്യം മുതൽ ആവശ്യപ്പെടുന്നത്. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പൂട്ടിയിട്ട ഒരു കമ്പനിയുടെ പേരിൽ സ്വകാര്യ വ്യക്തികൾക്ക് പമ്പയിലെ മുഴുവൻ 125,000 മെട്രിക് ടൺ മണല് സൗജന്യമായി കൊണ്ടുപോകാൻ ഉള്ള അവസരമാണ് ഇതിലൂടെ തടയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കുകയാണ്. നിയം ആക്ട്, ഈ രാജ്യത്തെല്ലാത്തിനും നിയം ആക്ട് പ്രകാരം നടപടികൾ സ്വീകരിക്കാം. പക്ഷേ മണല് മാറ്റാം, വിൽക്കാനുള്ള അധികാരം ദുരന്ത നിവാരണ അതോറിറ്റിക്കില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യൻ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ 2 അനുസരിച്ച് 3 കാര്യങ്ങൾ തീരുമാനിക്കണം. 1, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം മണല് മാറ്റി വിൽക്കുന്നതിന്. നദികളിലെ മണല്, നദി അതിർത്തികളിൽ ഉണ്ടാകുന്ന ഇത്തരം മണല് വിൽക്കുന്നതിന് അവരുടെ അധികാരം വേണം. സാൻഡ് ഓഡിറ്റ് വേണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപദേശ സമിതിയുടെ അംഗീകാരം വേണം. അതൊന്നുമില്ലാതെ സ്വകാര്യ കമ്പനിയെ CPM നേതാവ് ചെയർമാനായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ മണ്ണ് സൂത്രത്തിൽ കോവിഡിൻ്റെ മറവിൽ നൽകാനുള്ള നീക്കമാണ് ഇവിടെ പൊളിഞ്ഞത്. തീർച്ചയായും ഇവിടുത്തെ മാധ്യമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളും ജാഗ്രത കാട്ടി, അല്ലായിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ
ഈ കോവിഡിന്റെ മറവിൽ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് എത്തുമായിരുന്നു. ഇത്തരം തെറ്റായ നടപടികൾക്കെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ പോരാട്ടം. മുഖ്യമന്ത്രി എത്ര ആക്ഷേപിച്ചാലും ഞങ്ങൾ ഈ പോരാട്ടം തുടരും. കോവിഡിന്റെ മറവിൽ നടക്കുന്ന മൂന്നാമത്തെ കൊള്ളയാണിത്, സ്പ്ലിങ്കർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെർച്വൽ ക്യൂവിന് വേണ്ടി, ബക്കോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ആപ്പ് ഇപ്പോഴും ആപ്പ് ആപ്പായി തന്നെ നിൽക്കുക. യാതൊരു വിധത്തിലുമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ മൂന്നാമത്തേതാണ് ഈ മണൽ കൊള്ള. നാലാമതൊരെണ്ണം നടക്കുന്നുണ്ട്, കരിമണൽ ഖനനം. തോട്ടപ്പള്ളിയിൽ നടക്കുന്ന, ആലപ്പുഴയുടെ തീരപ്രദേശത്ത് നടക്കുന്ന, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കരിമണൽ ഖനനം ചെയ്യാൻ ഈ സർക്കാർ അവസരം കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് കോവിഡിന്റെ മറവിലാണ്. അവിടെ സമരം ചെയ്തവരെ കാണാൻ പോയ എൻ്റെ പേര് കേസെടുത്തു. ഈ നാട്ടിൽ എല്ലാ വിധത്തിലുമുള്ള കള്ളത്തരങ്ങൾ കൊള്ള ഈ സർക്കാർ നടത്താൻ ശ്രമിക്കുന്നു. അതിനെതിരെ ശക്തമായ പോരാട്ടവുമായി പ്രതിപക്ഷം മുന്നോട്ട്. ഞാൻ പറഞ്ഞല്ലോ, നദികളിൽ നിന്ന് മണൽ വാരുന്നത് ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ പ്രളയത്തിനത് പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഞങ്ങൾ അതിനനുകൂലമാണ്. പക്ഷെ അതിന് ഈ രാജ്യത്തെ നിയമങ്ങളില്ലേ, ചട്ടങ്ങളില്ലേ? ഒരു നിയമവും ചട്ടവും പാലിക്കാതെ പൂട്ടിക്കിടക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് ഇത് കൊടുക്കുക, അവർ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുക, ഇതെന്തൊരു ഏർപ്പാടാണ്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ചീഫ് സെക്രട്ടറിയോട് ഞാൻ ചോദിക്കുക, രണ്ട് വർഷമായല്ലോ പ്രളയം കഴിഞ്ഞിട്ട്, എന്തുകൊണ്ട് പമ്പയിലെയും ത്രിവേണിയിലെയും മണൽ മാറ്റാൻ കഴിഞ്ഞില്ല? ഗതികെട്ട ഒരു സർക്കാർ ആണ് ഈ സർക്കാരെന്നുള്ളതിൽ ഇതിനേക്കാൾ വലിയ ഉദാഹരണം ആവശ്യമുണ്ടോ? ഹെലികോപ്റ്ററിൽ പോയി അവിടെ ചെന്ന് മീറ്റിംഗ് കൂടി മാറ്റേണ്ട ആവശ്യം എന്താണ് ഇവിടെ ഉണ്ടായിരുന്നത്? രണ്ട് വർഷമായല്ലോ പ്രളയമുണ്ടായിട്ട്, രണ്ട് വർഷമായിട്ട് പമ്പയിലെയും ത്രിവേണിയിലെയും മണൽ മാറ്റാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? സർക്കാരിൻ്റെ പാപ്പരത്തമാണ്. രണ്ട് വർഷമായി പ്രളയം കഴിഞ്ഞിട്ടും അവിടുത്തെ മണൽ മാറ്റാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് ഇതെല്ലാം കള്ളത്തരമാണ്, കൊള്ളയാണ്. ആരും അറിയാതെ കോവിഡിൻ്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ മണൽ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള CPM തന്ത്രമായിരുന്നു ഇവിടെ പൊളിഞ്ഞത്. ആ കാര്യത്തിൽ വനംവകുപ്പ് സെക്രട്ടറിയും വനംവകുപ്പ് മന്ത്രിയും എടുത്ത നിലപാടിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാട്ടിലൂടെ ഒഴുകുന്ന നദി കാടിൻ്റെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ആ ഇന്ത്യൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഒന്ന് മറിച്ച് നോക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെ പറയാൻ. കഷ്ടമാണ് ഇങ്ങനെയൊന്നും പറയരുത്. ആ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നദിയുടെ അടുത്തുകൂടി പോകുന്ന എല്ലാ ഇതിനും നദിക്ക് വനത്തിന് അവകാശമുണ്ട്, വ്യക്തമായി പറയുന്നു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, ഇപ്പം ഈ മാറ്റുന്ന മണല് അദ്ദേഹത്തിന് പുറത്തു കൊണ്ടുപോയി വിൽക്കാമോ? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന് വിരുദ്ധമായി ചെയ്യാമോ? മുഖ്യമന്ത്രിക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, ചെയ്യുമോ? ഒരു മുഖ്യമന്ത്രിക്കും ചെയ്യാൻ കഴിയില്ല. അതിനൊക്കെ ഈ രാജ്യത്ത് നിയമമുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ചെയർമാന് ഫ്ലഡ് വരും എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ അവിടെ മണല് മാറ്റാം, അത് വിൽക്കാനുള്ള അധികാരമില്ല. ഞാൻ അതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 Section 2 ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതൊന്നും വായിക്കാതെ മുഖ്യമന്ത്രി തൻ്റെ ബെഡായി ബംഗ്ലാവ് തുടരുകയാണ്. ഈ പിന്നെ വ്യവസായ വകുപ്പ് മാത്രമാണ് ഈ അഴിമതിക്ക് പിന്നിൽ, അതോ മുഖ്യമന്ത്രി നേരിട്ട് ഈ അഴിമതി പങ്കിടുന്നത്? അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഞാൻ ഈ കാര്യത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കണ്ടാൽ അദ്ദേഹമാണ് ഇത് നിർദ്ദേശം കൊടുത്തതെന്ന് വ്യക്തമാണ്. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാതല നേതാവിൻ്റെ നേതൃത്വത്തിൽ അടഞ്ഞുകിടന്നൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. ഇപ്പം അവർ പിൻവലിച്ച് ഓടിയല്ലോ, ആ പിൻവലിച്ച് പോയല്ലോ. കാരണം കള്ളക്കച്ചവടം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് താല്പര്യമില്ലാതായി മാറി. അതിൽ നിന്ന് തന്നെ ഇത് വലിയൊരു കൂട്ടുകച്ചവടമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്.